അല്ല, പ്രതിപക്ഷ എം എൽ എമാരൊക്കെ സ്ഥിരമായി ഇനി സൈക്കിളിലാണോ? ആണോ അങ്ങനെ പ്രഖ്യാപിച്ചോ? ഇന്ധനത്തിന്റെ വില കൂട്ടുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണല്ലോ. ആ കേന്ദ്ര ഗവൺമെന്റിനെതിരായി സമരം ഫോക്കസ് ചെയ്യാതെ ആ സമരങ്ങളെ ഇന്ധനത്തിന്റെ വില മനുഷ്യന് വാങ്ങാൻ കഴിയാത്ത അളവിലേക്ക് വർദ്ധിപ്പിച്ച, ലോകത്തെ ഏറ്റവും വലിയ വില ഇന്ധനത്തിന് കൊടുക്കേണ്ടി വരുന്ന സാഹചര്യം പെട്രോൾ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാക്കിയ കേന്ദ്ര ഗവൺമെന്റാണ്. അവരതിൻ്റെ വില എവിടുന്നാണ് ആരംഭിച്ചത്? ഇന്നുള്ളതിൻ്റെ നേർപാതി വിലയാണ് ഈ ഗവൺമെൻറ് അധികാരത്തിൽ, കേന്ദ്ര ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ പെട്രോൾ ഉൽപ്പന്നങ്ങൾക്കുള്ളത്. അത് നേരെ ഇരട്ടിയായി വർദ്ധിപ്പിച്ച കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ടാണ് സമരം വേണ്ടത്. അവർ വില കുറച്ചാൽ സ്വാഭാവികമായിട്ടും വില കുറയില്ലേ? അല്ല, എന്തിനാ ആനുപാതികമാക്കുന്നത്? കേന്ദ്രം നന്നായിട്ട് കുറയ്ക്കട്ടെ എന്ന് ആ മുദ്രാവാക്യം വയ്ക്കൂ. എന്താ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്റിൻ്റെ നിലപാട്? എന്താ സി പി എമ്മിൻ്റെ നിലപാട്? കേന്ദ്രം വർദ്ധിപ്പിച്ചത് മുഴുവൻ കുറയ്ക്കണമെന്നാണ് ആ നിലപാട്. ആ നിലപാടുണ്ടോ ഈ പ്രതിപക്ഷത്തിന്? ഞാൻ കേട്ടില്ല. സൈക്കിളിൽ പോയതേ കണ്ടുള്ളൂ. സൈക്കിളിൽ പോയിട്ട് പറഞ്ഞത് മുഴുവൻ കേരള ഗവൺമെൻറ്റിനെതിരായിട്ടാ. കേരള ഗവൺമെൻറ്റാണ് ഇവിടെ പെട്രോൾ വില വർദ്ധിപ്പിക്കുന്ന ഗവൺമെൻറ് എന്നുള്ള നിലയിലാണ് പ്രതിപക്ഷം പറയുന്നത്. ബി ജെ പിക്ക് അനുകൂലമാണ്, നരേന്ദ്രമോദിയുടെ നയങ്ങൾക്ക് അനുകൂലമാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട് സാമ്പത്തിക രംഗത്ത്. അത് പെട്രോൾ ഉൽപ്പന്നങ്ങളുടെ വിലയിലെ കാര്യത്തിലും എല്ലാ കാലത്തും ആ നിലപാടിന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിക്ക് സംരക്ഷണം കിട്ടാനാണ് ഇവരുടെ സമരം.